ഗായ്സ് സാധാരണക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഹോം തിയേറ്റർ കാണിക്കണമെന്ന് കുറേ പേര് പറയുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു 5.1 ജോൺ ബാരലിൻ്റെ കാണിച്ചായിരുന്നു. പക്ഷേ അതെന്ന് പറയുന്നത് നല്ല രീതിയിൽ വർക്കുള്ളൊരു ഹോം തിയേറ്റർ ആയതുകൊണ്ട് തന്നെ ഇച്ചിരി കോസ്റ്റ്ലി ആയിരുന്നു. പക്ഷേ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോണ ഹോം തിയേറ്റർ എന്ന് പറഞ്ഞാണല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതും അതിലുപരി നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലും ഒരു സാധാരണക്കാരൻ്റെ ഒരു ഹോം തിയേറ്ററാണ്. ഹായ് ഗായ്സ്, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്ന ഹോം തിയേറ്റർ എന്ന് പറയുന്ന ഒരു 5.1 നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങിയിരിക്കുന്ന ഒരു കിടിലൻ ഹോം തിയേറ്റർ ആണ്. അപ്പം എല്ലാവരും പറയുന്ന ഒരു കാര്യം ബഡ്ജറ്റ് ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്നത്തെ ഹോം തിയേറ്റർ ഉറപ്പാണ് 100% നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങിയിരിക്കുന്ന. അവസാനം ഞാൻ ഇതിന്റെ വിലയൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ആ ഒരു അൺബോക്സിംഗിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു ചെറിയ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മീറ്റപ്പിന്റെ കാര്യം ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുവാണ്. അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ദിവസം നമ്മുടെ പരിപാടിയുടെ അന്നായിരിക്കും. അപ്പം നമ്മുടെ വീഡിയോ വരുന്നതൊക്കെ അറിയാമല്ലോ, ബുധനും ശനിയാണ് നമ്മുടെ വീഡിയോസ് വരുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു വ്ളോഗ് വീഡിയോ ഞാൻ തിങ്കളാഴ്ച തിരിച്ചു വരും. തിങ്കളിലും ബുധനും ഇടയ്ക്ക് ഏതെങ്കിലും ഒരു ദിവസം നമ്മുടെ ഈ വ്ളോഗിന്റെ വീഡിയോ വരും. അപ്പം നമ്മളെന്തായാലും ബുധനാഴ്ച വരെ നീട്ടി വെക്കുന്നില്ല, കാരണം അത്രയും ദിവസം നമ്മുടെ പോകണ്ട. അപ്പം എന്തായാലും നമുക്ക് ആ ഇടയ്ക്കത്തെ ഒരു ദിവസം ഞാൻ ഇടുന്നുണ്ടായിരിക്കും എന്നാണെന്ന് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഞാൻ പോസ്റ്റ് ചെയ്യും, അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഗായ്സ്, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ വന്ന ഒരു കുറേയധികം കമൻ്റ് ആയിരുന്നു നല്ല രീതിയിലൊരു ബഡ്ജറ്റ്, അതായത് എല്ലാവർക്കും നമ്മുടെ കഴിഞ്ഞ 5.1 മേടിക്കാൻ പറ്റില്ല, കാരണം എന്ന് പറഞ്ഞാൽ ഇച്ചിരി കോസ്റ്റ്ലി ആയിരുന്നു, നല്ല രീതിയിൽ വർക്കുള്ള ഒരു ഹോം തിയേറ്റർ ആയതുകൊണ്ട് ഇച്ചിരി കോസ്റ്റ്ലി ആയിരുന്നു. അപ്പം അധികം കോസ്റ്റ്ലി ഒന്നുമല്ല കേട്ടോ, നമുക്ക് പർച്ചേസ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ഹോം തിയേറ്റർ ആയിരുന്നു. അപ്പം ഇന്നത്തെ ഹോം തിയേറ്റർ എന്ന് പറയുന്നത് സാധാരണക്കാർക്കും ഉറപ്പായി 100% വാങ്ങാൻ പറ്റുന്ന ഒരു ഹോം തിയേറ്റർ ആണ്. അപ്പം അതിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ 20K നമ്മൾ ഗിവ് അവേ ചെയ്യുന്നുണ്ട്. അപ്പം അതിനായിട്ട് ആ അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി താഴെ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. ഓക്കെ ഗായ്സ്, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അൺബോക്സിംഗിലേക്ക് പോകാം. ഗൈസ്, അപ്പോൾ അൺബോക്സിംഗിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഇന്നത്തെ പ്രോഡക്റ്റ്സ്, നമ്മുടെ ഈ ഒരു 5.1 ഇമ്പെക്സിൻ്റെ ഹോം തിയേറ്റർ നമുക്ക് റിവ്യൂ വന്നിരിക്കുന്നത് എന്നത്തെയും പോലെ തന്നെ 2G ഇലക്ട്രോണിക്സ് ആണ്. ഗൈസ്, അപ്പോൾ ഈ ഒരു ഹോം തിയേറ്റർ നിങ്ങളിലേക്ക് എത്തുമ്പോൾ എത്ര രൂപയാകും എന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ അജ്മലിക്ക പറഞ്ഞു തരും. അപ്പോൾ പറഞ്ഞ നമ്പർ ഇവിടെ കിടപ്പുണ്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ, അവരെയൊന്ന് കോൾ ചെയ്യുവാണെങ്കിൽ ഫുൾ ഡീറ്റെയിൽസ്. എന്നാലും ഞാൻ ലാസ്റ്റ് ഇതിൻ്റെ വില പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ കൊറിയർ ചാർജും എല്ലാം കൂടെ എത്രയാവുമെന്ന് അജ്മലിക്ക പറയും. ഓക്കെ ഗായ്സ്, അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പോൾ നേരത്തെ ഞാൻ അൺബോക്സ് ചെയ്ത്, കാര്യം എന്ന് പറഞ്ഞാൽ ഞാനിത് വർക്ക് ചെയ്ത് നിങ്ങൾ ഒന്ന് കുറച്ച് നേരം വർക്ക് ചെയ്ത് നോക്കിയതിന് ശേഷമാണ് ഇപ്പോൾ റിവ്യൂ എടുക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ വർക്ക് ചെയ്യാതെ വന്നിട്ട് അടിപൊളി പൊളി വർക്ക് എന്നൊക്കെ പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും വർക്ക് ചെയ്ത് നോക്കി. ഓക്കെ ഗായ്സ്, അപ്പം 5 സ്പീക്കറാണ് പൊട്ടിപ്പോയി, തെർമോക്കോൾ പൊട്ടിപ്പോയി. അപ്പോൾ ഇതാരെങ്കിലും മേടിക്കുവാണെങ്കിൽ ഒരു തെർമോക്കോൾ പീസ് ഇരിപ്പുണ്ട്, അത് ഞാൻ ഇപ്പോൾ വീഡിയോ എടുത്തപ്പോൾ പൊട്ടിപ്പോയതാണ്. ഓക്കെ, അയ്യോ, ദേ രണ്ടാമത്തെ പീസും പൊട്ടിപ്പോയി. അപ്പോൾ അതെ, നമ്മുടെ 5 സ്പീക്കറുകൾ ഇവനെ നമുക്ക് ലാസ്റ്റ് എടുക്കാം. നമ്മുടെ സബിനെ നമുക്ക് ആദ്യം പുറത്തെടുക്കാം. ഗൈസ്, ദേ ഇതാണ് നമ്മുടെ സബ്. അപ്പം നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ റിമോട്ട്, ഓക്സ് കേബിൾ, അതേപോലെ തന്നെ നമ്മുടെ സ്പീക്കർ വാൾ മൗണ്ട് ചെയ്യാനുള്ള മൗണ്ട്, FM-ൻ്റെ കേബിൾ എല്ലാമാണ് നമ്മുടെ ഈ ഒരു കവറിൽ വരുന്നത്. ഗൈസ്, അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഇന്ന് ഒരു ഹോം തിയേറ്റർ ആയതുകൊണ്ട് ഞാൻ ഓർത്തി, അപ്പം എല്ലാം ലോക്കൽ ഐറ്റംസ് ആയിരിക്കും. നമ്മുടെ ഈ ബിൽഡ് ക്വാളിറ്റി ഒക്കെ ഒട്ടും മോശമായിരിക്കുന്നു, പക്ഷേ നോക്കിക്കേ നല്ല ബിൽഡ് ക്വാളിറ്റിയിലാണ് നമ്മുടെ ഇമ്പെക്സ് ഈ ഹോം തിയേറ്റർ ഇറക്കിയിരിക്കുന്നത്. എല്ലാ ഹോം തിയേറ്ററുകളിലും ഉള്ളതുപോലെ തന്നെ ഇവിടെ ആയിട്ട് ചെറിയൊരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ചുറ്റും ദേ നമ്മുടെ ജോൺ ബാരൽ കണ്ട പോലെ തന്നെയാണ് ഇതിൻ്റെ കൺട്രോൾസ് ഒക്കെ വരുന്നത്. ആ ഒരു റൗണ്ട് ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് നമ്മുടെ എയർ പുറത്തുള്ള ആ ഒരു ഹോൾ നല്ല രീതിയിൽ തന്നെ ഇതിനൊരു ചേരുന്ന ഡിസൈനിൽ തന്നെയാണ് ആ ഒരു എയർ ഹോൾ കൊടുത്തിരിക്കുന്നത്. താഴെയായിട്ട് നമുക്ക് SD കാർഡും അതേപോലെ തന്നെ പെൻഡ്രൈവും. അപ്പോൾ ഇത്രയാണ് ഇതിന്. ഇവിടെ ആയിട്ടാണ് നമ്മുടെ ആ ഒരു സബ് വരുന്നത്. നോക്കട്ടെ ഇത് ഊരി എടുക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. ഗൈസ്, ഇല്ല, ടൈറ്റാണ് ഗൈസ്. അപ്പോൾ ഇത് ടൈറ്റ് ആയതുകൊണ്ട് ഊരി എടുക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഞാൻ ആ സബ് ഒന്ന് കാണിച്ച് തന്നേ. അപ്പം എൻ്റെ ഹോം തിയേറ്ററിൽ ഇത് ഊരി എടുക്കുക, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ശ്രമിച്ചു നോക്കിയതാണ്. അപ്പോൾ അതെ, ഇവിടെയാണ് നമ്മുടെ സബ് വരുന്നത്. അപ്പോൾ ബാക്കിലേക്ക് വരാൻ നേരം ഇതിൻ്റെ വാട്സ് നിങ്ങൾക്ക് അറിയണ്ടേ, വാട്സ് ഒക്കെ ഞാൻ പറയാം. അപ്പം ഇവിടെയായിട്ട് വരാൻ നേരം ഇവിടെയായിട്ടാണ് നമ്മുടെ ആ ഒരു 5.1 ആ ഒരു കണക്ഷൻ സെക്ഷൻ വരുന്നത്. അതായത് നമ്മുടെ DVD പ്ലെയർ, നമ്മുടെ TV എന്നുള്ള ഇൻപുട്ട് എല്ലാം കൊടുക്കാനുള്ള സ്ലോട്ടാണ് ഇവിടെ വരുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ ആ ഒരു 5 സ്പീക്കറുകൾ കൊടുക്കാൻ വരുന്നത്. 5 സ്പീക്കർ 5.1, അതും ഈ ഒരു റേറ്റിന് 5.1 കിട്ടുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ പോലെ അതും വർക്കുള്ള 5.1 ആണ് നമ്മുടെ ഇമ്പെക്സിന് കേട്ടോ. അപ്പം ഇത് സെറ്റ് ചെയ്യേണ്ട സ്ഥലമൊക്കെ ഞാനൊന്ന് പറഞ്ഞു തരാം. കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും കൊണ്ട് ഓപ്പൺ സ്പേസ് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ആ ഒരു വർക്ക് കിട്ടത്തില്ല. ഞാൻ പറഞ്ഞു തരാമല്ല. എന്തായാലും ഇവിടെയാണ് നമ്മുടെ സ്പീക്കർ കൊടുക്കുന്നത്, നമ്മുടെ AC കോഡ്, പിന്നെ നമ്മുടെ ഇവിടെ സ്വിച്ച്. ഇത്രയാണ് നമ്മുടെ ഈ ഒരു സബിൽ വരുന്നത്. ഗൈസ്, അപ്പോൾ ബിൽഡ് ക്വാളിറ്റി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു രക്ഷയില്ലാത്ത ബിൽഡ് ക്വാളിറ്റിയാണ്. എന്തായാലും കൊള്ളാം, നല്ല അത്യാവശ്യം നല്ലൊരു ഹോം തിയേറ്ററാണിത്. അപ്പോൾ നമുക്ക് ഇവരെ ഒന്ന് മാറ്റി വെച്ചേക്കാം, എന്നിട്ട് നമുക്ക് നമ്മുടെ അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ സ്പീക്കറുകളൊന്ന് പരിചയപ്പെടാം. ഗൈസ്, അപ്പോൾ അതെ, ഇതാണ് നമ്മുടെ സ്പീക്കർ വരുന്നത്. ഇങ്ങനത്തെ 5 സ്പീക്കറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതെ അടുത്തൊന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ
5.1 ഇമ്പക്സിന്റെ സ്പീക്കർ വരുന്നത്. അപ്പോൾ ഇവിടെ ആയിട്ട് ചെറിയൊരു ലോഗോ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സബിലും മേളിലായിട്ട് ചെറിയ രീതിയിൽ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുകയാണ്. നമ്മുടെ ഈ സ്പീക്കർ വുഡിലാണ് ചെയ്ത് വന്നിരിക്കുന്നത്. ചിലതിപ്പം ചില ഹോം തിയേറ്ററൊക്കെ ലോ ബഡ്ജറ്റ് നിൽക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക്കിലാണ് മൊത്തം ചെയ്ത് വരുന്നത് നമ്മുടെ സ്പീക്കറൊക്കെ. അപ്പം ഇത് എന്തായാലും വുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത പണി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവനെ ഒന്ന് കണക്ട് ചെയ്യാം. അതിന് മുമ്പായിട്ട് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വാട്ട്സ് എത്രയാണ് നിങ്ങൾക്ക് അറിയണ്ടേ. നമ്മുടെ സബ് വരുന്ന വാട്ട്സ് എന്ന് പറയുന്നത് 40 വാട്ട്സ് ആണ്. അതേപോലെ നമ്മുടെ സ്പീക്കറിൻ്റെ വാട്ട്സ് എന്ന് പറയുന്നത് 20 വാട്ട്സ് പെർ ചാനലും ആണ് കിട്ടുന്നത്. അപ്പം 40 വാട്ട്സ് ഞാൻ പ്രതി കേട്ടപ്പോൾ ആദ്യം ഒന്ന് ഓർത്ത് ആ പോരാ ഇടി പോരായിരിക്കും. പക്ഷേ വർക്ക് ഒരു രക്ഷയില്ല വർക്ക്. എന്തായാലും ഞാൻ ഈ ഒരു രക്ഷയില്ല എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇവനെന്ത് വേണി പറയുന്നത് കാണിക്കാതെ എന്ത് പോയി പറയുന്നതല്ല ആലോചിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത് ഇവനെ ഒന്ന് ഇവിടെ സെറ്റ് ചെയ്തിട്ട് കേൾക്കാം. ഗൈസ്, അപ്പോൾ പ്ലേ ചെയ്യുന്നതിന് മുന്നേ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കോളർ മൈക്കിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് ആ ഒരു ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ എത്രത്തോളം അത് നിങ്ങളിലേക്ക് എത്തുമെന്ന് എനിക്ക് അറിയില്ല. എന്നാലും നിങ്ങൾ ഹെഡ്സെറ്റ് യൂസ് ചെയ്യുക. അതേപോലെ നമ്മൾ ബ്ലൂടൂത്തിലാണ് ഇടുന്നത്. അപ്പം USB മൈക്രോ SD ഒക്കെ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇച്ചിരൂടെ വർക്ക് നമുക്ക് ഇതിനകത്ത് കിട്ടും. അപ്പോൾ എന്തായാലും നമുക്കിന്ന് പ്ലേ ചെയ്യാം. ഗൈസ്, അപ്പോൾ നമ്മൾ പ്ലേ ചെയ്യാൻ പോവാണ്. സബും സ്പീക്കറും ഒക്കെ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ നമുക്കിനി നമ്മുടെ നിർണായകമായ നിമിഷമാണ്. അപ്പോൾ പ്ലേ ചെയ്തേക്കാം. ഓക്കെ, നാൽപ്പത് വാട്ട്സ് ഔട്ട്പുട്ട് വരുന്ന സബാണ് നമ്മുടെ ഇരിക്കുന്നത്. സ്പീക്കറുകൾക്കൊക്കെ നല്ല വർക്കുണ്ട് കേട്ടോ, നല്ല വർക്കുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 വാട്ട്സ് ആണ് സ്പീക്കറുകൾ വരുന്ന ഔട്ട്പുട്ട്. എന്നാലും ഇടിലം വർക്കാണ് സ്പീക്കറുകൾ. സബും നിങ്ങളിലേക്ക് എത്രത്തോളം വരുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല. കാര്യം ഞാൻ ഒരു കാര്യം പറയാം, നമ്മളിപ്പം സബ് സെറ്റ് ചെയ്യുമ്പോൾ ഇതേപോലെ ഓപ്പൺ ഏരിയകളിൽ വെക്കുന്നതിന് പകരം നമ്മൾ TV സ്റ്റാൻഡൊക്കെ ആണ് വെക്കുന്നത്. TV സ്റ്റാൻഡ് ഏറ്റവും താഴെയായിട്ട് കോർണറിൽ സെറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഗുണമെന്ന് പറഞ്ഞാൽ ഇടുങ്ങിയ മൂലയായത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് ഒരു ഔട്ട്പുട്ട് അതിനകത്ത് കിട്ടും. എത്ര വാട്ട്സ് പറഞ്ഞ സബാണേലും കഴിവതും അങ്ങനെ സെറ്റ് ചെയ്യുക. നിങ്ങൾ അങ്ങനെ സെറ്റ് ചെയ്ത് നല്ല രീതിയിൽ ഒരു വർക്ക് കിട്ടും. ഇപ്പോൾ ഞാൻ ഈ ഓപ്പൺ ഏരിയ വെച്ചിരിക്കുന്നത് ഞാനിപ്പോൾ എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ താഴെയായിരുന്നു, ഇത്ര നേരം വെച്ച് യൂസ് ചെയ്യുന്ന ഒരു കോർണറായിരുന്നു അവിടെ. അപ്പം എന്തായാലും അവിടെ നിന്ന് നല്ല രീതിയിൽ ഔട്ട്പുട്ട് എനിക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് എന്തായാലും ഔട്ട്പുട്ട് കിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്, നല്ല രീതിയിൽ വർക്കുണ്ട്. ഇതിൻ്റെ ഇരട്ടി വർക്ക് നിങ്ങൾക്ക് അതേപോലെ സ്ഥലങ്ങളിൽ സെറ്റ് ചെയ്യുവാണെങ്കിൽ കിട്ടും. ഇടിച്ച് പൊളിക്കും കിടക്കണം എൻ്റെ പൊന്നെ. ഗൈസ്, അപ്പോൾ 10 വരെയാണ് നമുക്ക് ഇതിൻ്റെ സബ് വോളിയം റൈസ് ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ സ്പീക്കർ വോളിയം 60 വരെ നമുക്ക് റൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഏകദേശം 45 മാത്രമേ ഇട്ടിട്ടുള്ളൂ. സബ് നമ്മൾ ഫുള്ളാണ് ഇട്ടിരിക്കുന്നത്, 45 ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വോളിയം കൂട്ടാൻ നേരം നമ്മുടെ ഇതിൻ്റെ വോളിയം കൂട്ടാൻ നേരം സബിൻ്റെ ഇടി കൂടെ ഇച്ചിരി കൂടുന്നതാണ്. നമ്മൾ 10 ഇടുന്നു പറഞ്ഞ് 10 ഇടുന്നാൽ നിൽക്കത്തില്ല, നല്ല രീതിയിൽ കൂടും, റൈസ് ആവുന്നുണ്ട് നമ്മുടെ സബിൻ്റെ ആ ഒരു ഇടി. അപ്പോൾ ഗൈസ്, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഹോം തിയേറ്റർ, നമ്മുടെ ഇമ്പക്സിൻ്റെ 5.1, അതായത് ലോ ബഡ്ജറ്റ് നിങ്ങൾ 5.1. ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പം ഇത് കൊറിയർ ചാർജ് ഉൾപ്പെടെ നിങ്ങളുടെ വീട്ടിലേക്ക് എത്താൻ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 3000-4000 ഇടയ്ക്ക് വയ്ക്കും. അതായത് 3000 വരെ എന്തായാലും പോകത്തില്ല, 100% ഉറപ്പ് വരാം ഈ 5.1 അത്രേ വില വരുന്നുള്ളൂ. അതായത് നല്ല രീതിയിൽ നമുക്ക് ബിൽഡ് ക്വാളിറ്റിയിൽ ഇമ്പക്സ് വരുന്ന ഒരു 5.1 മൾട്ടിമീഡിയ സ്പീക്കർ ആണിത്. അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും. അപ്പം നിങ്ങൾക്ക് ഇതിനെ കൂടുതൽ ഡീറ്റെയിൽസിനെ കുറിച്ച് അറിയണമെങ്കിൽ ആഴെ നമ്മുടെ 2G നമ്പർ കിടപ്പുണ്ട്, അജ്മലിക്കയുടെ നമ്പർ കിടപ്പുണ്ട്. അവരെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വീട്ടിൽ എത്ര രൂപയ്ക്ക് എത്തും എന്ന് കറക്റ്റ് ആയിട്ട് പുള്ളി പറഞ്ഞു തരും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി ഓണാക്കി ഇടുക. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ നമ്മുടെ വ്ളോഗ് ആയിരിക്കും വരാൻ പോകണം. അത് കഴിഞ്ഞ് നമ്മുടെ കാറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല സ്റ്റീരിയോസും സബിൻ്റെ ഒക്കെ ഒരു വീഡിയോ ആയിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ വീഡിയോകൾ ലഭിക്കണമെങ്കിൽ നോട്ടിഫിക്കേഷൻ കൂടെ ഓണാക്കി ഇടണം. അതേപോലെ തന്നെ നമ്മുടെ ഗിവവേയുടെ കാര്യം മറക്കണ്ട, ഇൻസ്റ്റാഗ്രാം വഴി താഴെ കിടപ്പുണ്ട്, അവിടെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇനിയും നല്ലൊരു കിടിലോസ്കി വീഡിയോ കാണാമെന്ന ശുഭ പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ ഗോവിന്ദ് സൈനിങ് ഔട്ട്.